നമസ്കാരം, എൻ ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്താൻ 40 അംഗ സംഘം ശ്രമിച്ചെന്ന് തെളിയിക്കുന്ന വീഡിയോ ടേപ്പ് അബുദാബി കോടതിയിൽ സമർപ്പിച്ചു. പ്രതികൾ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചെന്ന് പ്രോസിക്യൂഷൻ. കേസ് ഈ മാസം 20 വീണ്ടും പരിഗണിക്കും. UAE-യിൽ തണുപ്പ് വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജബൽ ജെയ്സിൽ താപനില 3 ഡിഗ്രി സെൽഷ്യസിൽ താഴെയെത്തി. ശക്തമായ പൊടിക്കാറ്റിനും സാധ്യത. കഴിഞ്ഞ 11 മാസത്തിനിടെ ദുബൈയിൽ വിതരണം ചെയ്തത് 12 ദശലക്ഷം വിസ. അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്ന് റെസിഡൻസി ഡയറക്ടറേറ്റ്. ദുബൈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തുടക്കം. 8 ദിവസത്തെ വേളയിൽ 134 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ദിൽവാലയുടെ വിശേഷങ്ങളുമായി കിങ് ഖാനും കാജോളും എത്തും. വാർത്തകളിലേക്ക് വിശദമായി. UAE-യിൽ തീവ്രവാദ പ്രവർത്തനം നടത്താൻ 40 അംഗം ശ്രമിച്ചിരുന്നു എന്ന് തെളിയിക്കുന്ന വീഡിയോ ടേപ്പ് പ്രോസിക്യൂഷൻ അബുദാബി കോടതിയിൽ സമർപ്പിച്ചു. പോലീസ് പിടിയിലായവരുടെ കുറ്റസമ്മത മൊഴിയടങ്ങിയ ടേപ്പാണ് കോടതിയിൽ സമർപ്പിച്ചത്. കേസ് ഈ മാസം 20 വീണ്ടും പരിഗണിക്കും. UAE-യിലെ ഷോപ്പിംഗ് മാളുകൾ ആക്രമിക്കുന്നതടക്കമുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് പദ്ധതിയിട്ടിരുന്ന അൽമനാറ എന്ന നിരോധിത സംഘടനയിൽപ്പെട്ടവരുടെ കുറ്റസമ്മത മൊഴിയാണ് പ്രോസിക്യൂഷൻ ഫെഡറൽ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചത്. രാജ്യത്തെ നൈറ്റ് ക്ലബ്ബുകളും ഹോട്ടലുകളും ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്ന സംഘത്തിന് ഭരണം അട്ടിമറിക്കാനും പദ്ധതിയുണ്ടായിരുന്നുവെന്നാണ് കുറ്റസമ്മത മൊഴിയിൽ തെളിയുന്നത്. ഡായേഷ് പോലുള്ള വിദേശ തീവ്രവാദ സംഘടനകളുമായി ഇവർ ബന്ധപ്പെട്ടിരുന്നു. ആയുധ ശേഖരണം, സ്ഫോടക വസ്തു ശേഖരണം, ഫണ്ട് ശേഖരണം തുടങ്ങിയ കുറ്റകൃത്യങ്ങളും ഇവർ ചെയ്തതായി തെളിഞ്ഞിട്ടുണ്ട്. സംഘത്തിൽ നിന്നും പിടികൂടിയ മെഷീൻ ഗൺ, റൈഫിളുകൾ, സ്ഫോടക വസ്തുക്കൾ, ഡിറ്റൊണേറ്ററുകൾ തുടങ്ങിയവ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. 40 അംഗ സംഘത്തിൽ 38 പേർ സ്വദേശികളാണ്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് ജഡ്ജി മുഹമ്മദ് അൽ ജറായ് അൽ നുയൈജി അധ്യക്ഷനായ കോടതിയോട് പ്രോസിക്യൂഷൻ അഭ്യർത്ഥിച്ചു. പ്രതിഭാഗത്തിന്റെ വാദം കേൾക്കുന്നതിനായി ഈ മാസം 20, 27, ജനുവരി 3 എന്നീ ദിവസങ്ങളിൽ കേസ് വീണ്ടും പരിഗണിക്കുമെന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. NTV അബുദാബി. UAE-യിൽ അന്തരീക്ഷ താപനില വീണ്ടും കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജബൽ ജെയ്സ് മലനിരയിൽ താപനില 3 ഡിഗ്രി സെൽഷ്യസിൽ താഴെയെത്തി. ശക്തമായ പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പറയുന്നു. വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തിപ്പെടുന്നതോടെയാണ് UAE-യുടെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റം പ്രകടമാകുന്നത്. പൊടിപടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷം മേഘാവൃതമായതോടെ താപനില കാര്യമായി കുറഞ്ഞു തുടങ്ങി. 24 ഡിഗ്രി സെൽഷ്യസ് വരെയുണ്ടായിരുന്ന താപനില 18 ഡിഗ്രി സെൽഷ്യസിലേക്കാണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും കുറയും. മലമ്പ്രദേശങ്ങളിലും മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിലുമാണ് ഏറ്റവും കൂടിയ തണുപ്പ് അനുഭവപ്പെടുന്നത്. ഈ വർഷം ഇതുവരെ UAE-യിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില 2.6 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജബൽ ജെയ്സ് മലനിരകളിൽ കഴിഞ്ഞ ദിവസം രാവിലെ 5:45 2.6 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. സൊയ്ഹാൻ, അലൈൻ തുടങ്ങിയ സ്ഥലങ്ങളിലും താപനിലയിൽ കാര്യമായ കുറവുണ്ടായി. 5 ഡിഗ്രി സെൽഷ്യസാണ് ചിലയിടങ്ങളിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില. രാജ്യത്തിന്റെ മിക്ക എമിറേറ്റിലും മൂടിക്കെട്ടിയ കാലാവസ്ഥയും പൊടിക്കാറ്റും തുടരുമെന്നാണ് റിപ്പോർട്ട്. വ്യാഴാഴ്ച രാവിലെ മുതൽ കാലാവസ്ഥ മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കി. NTV ദുബായ്. ഷാർജ സെൻസസ് പദ്ധതിയുടെ അവസാനഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സെൻസസ് പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയമാക്കാൻ സ്വദേശികളും പ്രവാസികളും അടക്കമുള്ള മുഴുവൻ താമസക്കാരും സഹകരിക്കണമെന്ന് ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ആഹ്വാനം ചെയ്തു. സ്വദേശി പൌരന്മാരുടെ വിവരങ്ങൾ കൂടാതെ ഷാർജയിലെ താമസക്കാരായ മുഴുവൻ ആളുകളുടെയും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് സെൻസസ് പുരോഗമിക്കുന്നത്. സമൂഹത്തിന്റെയും അതുവഴി എമിറേറ്റിന്റെയും ഉന്നതിക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയിൽ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും മുഴുവൻ വിവരങ്ങളും ഉദ്യോഗസ്ഥർക്ക് നൽകി സഹകരിക്കണമെന്ന് ഷെയ്ഖ് സുൽത്താൻ ആഹ്വാനം ചെയ്തു. സെൻസസ് പദ്ധതിയിൽ നൽകുന്ന വ്യക്തികളുടെ വിവരങ്ങൾ രഹസ്യ സ്വഭാവത്തോടെ സൂക്ഷിക്കണമെന്ന് ഷാർജ ഭരണാധികാരിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. സമൂഹത്തിന്റെ ദുർബല വിഭാഗങ്ങളായ വയോധികർ, അനാഥർ, വിധവകൾ, തൊഴിൽ രഹിതർ, വിദ്യാഭ്യാസം കുറഞ്ഞവർ, ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ, വികലാംഗർ തുടങ്ങിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അവർക്കാവശ്യമായ സഹായങ്ങളും ഉന്നമനവും ഉറപ്പുവരുത്തുകയുമാണ് സെൻസസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം.
ഇത്തരക്കാർക്ക് ആവശ്യമായ ചികിത്സാ സഹായങ്ങളും പുനരധിവാസവും സർക്കാർ ഉറപ്പുവരുത്തും. സെൻസസ് പ്രവർത്തനങ്ങൾ മൂന്നാഴ്ച നീണ്ടു നിൽക്കും. NTV ഷാർജ. ദുബൈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തുടക്കമാകും. 8 ദിവസത്തെ മേളയിൽ 134 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ബോളിവുഡിൽ നിന്നും ദീപ മേത്ത, നസറുദ്ദീൻ ഷാ, മലയാളത്തിൽ നിന്നും നിവിൻ പോളി തുടങ്ങിയവർ മേളയിൽ പങ്കെടുക്കും. ദുബൈയിലെ ഏറ്റവും താരനിബിഡവും പ്രൗഢഗംഭീരവുമായ മേളകളിൽ ഒന്നായ ചലച്ചിത്രോത്സവത്തിന്റെ 12th എഡിഷനാണ് നാളെ തുടക്കമാകുന്നത്. 8 ദിവസത്തെ മേളയിൽ 60 രാജ്യങ്ങളിൽ നിന്നായി 130 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. മദീനത്ത് ജുമൈറ പ്രധാന വേദിയായ മേളയിൽ 40 ഭാഷകളിലുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. ഇന്ത്യൻ ഇതിഹാസം നസറുദ്ദീൻ ഷായെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ചടങ്ങിൽ ആദരിക്കും. ടോം മക്കാർത്തിയുടെ സ്പോട്ട്ലൈറ്റ്, ജെയിംസ് വാൻഡർബിൽറ്റിന്റെ ട്രൂത്ത് തുടങ്ങിയവയാണ് മേളയിലെ പ്രധാന ആകർഷണം. ബോളിവുഡ് സംവിധായിക ദീപ മേത്തയുടെ അധ്യക്ഷതയിലുള്ള സമിതിയാണ് മികച്ച ചിത്രം തെരഞ്ഞെടുക്കുക. JBRൽ നാളെ വൈകിട്ട് 7 മേളയുടെ ഉദ്ഘാടന ചടങ്ങ്. തുടർന്ന് എൽ കാസിക്കോ എന്ന ചിത്രം പ്രദർശിപ്പിക്കും. NTV ദുബൈ. ദുബൈയിൽ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ 12 ദശലക്ഷം പേർക്ക് വിസ അനുവദിച്ചെന്ന് ദുബൈ താമസകാര്യ വിദേശ വകുപ്പ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി. വകുപ്പിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ നൂതനവും സാങ്കേതിക തികവുമുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. 2015 January 1 മുതലുള്ള കണക്കുകൾ പ്രകാരം ദുബായിയുടെ അതിർത്തികൾ വഴി 42 ദശലക്ഷം പേർ യാത്ര ചെയ്തതായി താമസ വിദേശകാര്യ വകുപ്പ് മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽമറി വ്യക്തമാക്കി. 59 ദശലക്ഷം ഇടപാടുകളാണ് ഇക്കാലയളവിൽ അതോറിറ്റി കൈകാര്യം ചെയ്തത്. റിസ്ക് മാനേജ്മെന്റ് സൊസൈറ്റി സംഘടിപ്പിച്ച റിസ്ക് ഫോറം 2015 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നൂതനാശയങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളും നടപ്പാക്കുക വഴി വകുപ്പിന്റെയും ഉദ്യോഗസ്ഥരുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. ഇത് ജീവനക്കാരുടെ തൊഴിൽക്ഷമതയെ പ്രചോദിപ്പിക്കുമെന്നും വനിതാ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള അവസരവും ഇതുവഴി ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തൊഴിലിടങ്ങളിലെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ തൊഴിലാളികളെ സഹായിക്കാൻ റിക്സ് ഫോറം പോലെയുള്ള സംരംഭങ്ങൾ സഹായകരമാണെന്ന് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് താമസ വിദേശകാര്യ വകുപ്പ് ഉപമേധാവി മേജർ ജനറൽ ഒബൈദ് മുഹൈർ ബിൻ സരൂർ പറഞ്ഞു. ഇതാദ്യമായാണ് റിസ്ക് മാനേജ്മെന്റ് സൊസൈറ്റിയുടെ സമ്മേളനം മധ്യേഷ്യയിൽ നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് NTV. UAE നിന്നും പോളിയോ രോഗം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ പോളിയോ നിർമാർജന പദ്ധതികൾക്ക് തുടക്കമായി. ജനങ്ങളുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും പ്രഥമ പരിഗണന നൽകുന്ന രാഷ്ട്രമാണ് UAE എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ പറഞ്ഞു. സേവന സന്നദ്ധമായ സാമൂഹിക അന്തരീക്ഷവും പ്രവർത്തനങ്ങളും പോളിയോ ബാധിതരായവർക്ക് തുണയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോളിയോ ഇറാഡിക്കേഷൻ പുരസ്കാര വിതരണത്തിന്റെ ഭാഗമായി അബുദാബിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസുഖബാധിതരായ കുട്ടികൾക്ക് പ്രതീക്ഷ കൈവിടേണ്ട സാഹചര്യം ഇന്നില്ലെന്നും ഗുരുതരമായ പല അസുഖങ്ങൾക്കും ഇന്ന് മികച്ച ചികിത്സകൾ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കഷ്ടത അനുഭവിക്കുന്നവർക്ക് സാധ്യമായ എല്ലാ സഹായ സഹകരണങ്ങളുമായി UAE മുന്നിലുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ ഭാവിയിലും തുടരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ്, അബുദാബി പടിഞ്ഞാറൻ പ്രവിശ്യയുടെ ഭരണ പ്രതിനിധി ഷെയ്ഖ് ഹംദാൻ ബിൻ സയ്ദ് അൽ നഹ്യാൻ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. NTV അബുദാബി. Being an expert is not just having the right knowledge, but also having integrity, authority, and being dependable. Aster Pharmacy, much more than medicine.
വാർത്തകൾ തുടരുന്നു. ലോക ബാഡ്മിന്റൺ മേളയ്ക്ക് നാളെ ദുബായിൽ തുടക്കമാകും. പ്രമുഖ താരങ്ങളെല്ലാം അണിനിരക്കുന്ന വേൾഡ് സൂപ്പർ സീരീസിലെ ഫൈനൽ വിജയികൾക്ക് 10 ലക്ഷം അമേരിക്കൻ ഡോളറാണ് സമ്മാനമായി ലഭിക്കുക. ഇന്ത്യയുടെ സൈന നെഹ്വാൾ, കെ ശ്രീകാന്ത് എന്നിവരുൾപ്പെടെ മത്സരിക്കുന്ന ലോക ബാഡ്മിന്റൺ ടൂർണമെന്റ് ഈ മാസം 13 വരെ ഹംദാൻ സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കും. പുരുഷ വിഭാഗത്തിലെ ലോക ഒന്നാം നമ്പർ താരം ചൈനയുടെ ചെൻ ലോങ്, വനിതാ വിഭാഗത്തിലെ ഒന്നാം നമ്പർ സ്പെയിനിലെ കരോലിന മെറിൻ തുടങ്ങി പ്രമുഖ താരങ്ങളാണ് വേൾഡ് സൂപ്പർ സീരീസിനായി ഇറങ്ങുന്നത്. 2008 ആരംഭിച്ച BWF വേൾഡ് സൂപ്പർ സീരീസിൽ നിലവിൽ ചൈനയുടെ ലോകും വനിതാ വിഭാഗത്തിൽ തായ്പേയുടെ തായ്സിംഗുമാണ് ചാമ്പ്യന്മാർ. ഒന്നാം നമ്പർ താരയാമ കരോലിനും രണ്ടാം നമ്പർ സൈനയും നേരിട്ടേറ്റുമുട്ടുമ്പോൾ മത്സരം ആവേശകരമാവുമെന്ന് ഉറപ്പാണ്. പുരുഷ വനിതാ സിംഗിൾസ്, ഡബിൾസ്, മിക്സഡ് ഡബിൾസ് എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. ഓരോ വിഭാഗത്തിലെയും ആദ്യത്തെ 8 സീഡുകളാണ് കളത്തിലിറങ്ങുന്നത്. 10 ലക്ഷം അമേരിക്കൻ ഡോളറാണ് ആകെ സമ്മാന തുക. ഷട്ടിൽ ടൈം എന്ന സന്ദേശവുമായി ദുബായിൽ ബാഡ്മിന്റന്റെ പ്രചാരണത്തിനായി നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഈ ടൂർണമെന്റ് കൂടുതൽ കരുത്തേകുമെന്ന് ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ പ്രസിഡന്റ് പൗൾ എറിക് ഹോയർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. NTV ദുബായ്. പശ്ചിമേഷ്യൻ ഭക്ഷ്യമേളയ്ക്ക് അബുദാബിയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന പ്രദർശനത്തിൽ 30 രാജ്യങ്ങളിൽ നിന്നുള്ള 900 കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട്. അബുദാബി എക്സിബിഷൻ സെന്ററിൽ നടക്കുന്ന പശ്ചിമേഷ്യൻ ഭക്ഷ്യമേള UAE ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് മൻസൂർ ബിൻ സയ്ദ് അൽ നഹ്യാൻ ഉദ്ഘാടനം ചെയ്തു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ഭക്ഷ്യ പ്രദർശനമാണിത്. 30 രാജ്യങ്ങളിൽ നിന്നായി ഭക്ഷ്യോത്പാദന വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന 900 കമ്പനികളാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇതുവരെ UAE വിപണിയിൽ ഇറങ്ങാത്ത പല ഭക്ഷ്യവസ്തുക്കളും പ്രദർശനത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇവയ്ക്കു പുറമെ UAEയിലെ വിവിധ കമ്പനികളുടെ ഏറ്റവും പുതിയ ഭക്ഷ്യോൽപ്പന്നങ്ങളും മേളയിലുണ്ടാകും. ഇന്ത്യ, ശ്രീലങ്ക, ചൈന, ജപ്പാൻ എന്നീ പ്രമുഖ ഏഷ്യൻ രാജ്യങ്ങളുടെ പവലിയനുകൾക്കു പുറമെ ലുലു, ശ്രീലങ്കൻ തേയില കോർപ്പറേഷൻ, അബുദാബി ചേംബർ ഓഫ് കൊമേഴ്സ്, ആരോഗ്യ വിഭാഗം, ഭക്ഷ്യസുരക്ഷാ വിഭാഗം തുടങ്ങിയവയുടെ പ്രത്യേക സ്റ്റാളുകളും പ്രദർശന നഗരിയിലുണ്ട്. രാവിലെ 10 മുതൽ 5 വരെയാണ് പ്രദർശന സമയം. NTV അബുദാബി. ആരോഗ്യമുള്ള സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ദുബൈയിൽ പുതിയ നടപ്പാതയും സൈക്ലിംഗ് ട്രാക്കും ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് ബിൻ റാഷിദ് സിറ്റിയിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. 8.4 കിലോമീറ്റർ നീളമുള്ള സൈക്ലിംഗ് നടപ്പാത 8 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 8.1 കോടി ദിർഹം മുടക്കി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം സിറ്റിയിലെ District 1 പാത നിർമ്മിച്ചിരിക്കുന്നത്. സൈക്ലിംഗ് പാതയോടൊപ്പം കാൽനട യാത്രക്കാർക്കായി സ്പോർട്സ് ട്രാക്കും സജ്ജമാക്കിയിട്ടുണ്ട്. താമസക്കാർക്കും പൊതുജനങ്ങൾക്കുമെല്ലാം ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ പാത ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാന്തമായ അന്തരീക്ഷത്തിൽ കാൽനട യാത്ര സാധ്യമാക്കുന്നതിനും കായിക വിനോദങ്ങളോട് താൽപ്പര്യമുള്ളവർക്കും നടപ്പാതകൾ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് പുതിയ പാത സജ്ജമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധയിടങ്ങളിലായി 150 കിലോമീറ്ററിലധികം സൈക്കിൾ പാതയാണ് RTAയുടെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചത്. നഗരത്തെ കായിക പ്രേമികളുടെ ഇഷ്ടയിടമാക്കുന്നതിനൊപ്പം ആരോഗ്യ സംരക്ഷണത്തിന് മികച്ച പരിഗണന നൽകുന്ന നഗരമാക്കി മാറ്റാനും ലക്ഷ്യമിട്ടാണ് ഈ നടപടി. NTV ദുബായ്. സൗദി അറേബ്യയിൽ നിന്നുമുള്ള 2 ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ലക്ഷക്കണക്കിന് പേരാണ് ദിവസങ്ങൾക്കുള്ളിൽ ഈ ദൃശ്യങ്ങൾ കണ്ടത്. കാറിലെ കായികാഭ്യാസങ്ങളും തലമുടിയിലെ തീപിടുത്തവുമാണ് സൗദിയിലെ യുവാക്കൾ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത്. ഓടിക്കൊണ്ടിരിക്കുന്ന 4-വീലറിനെ 2 ചക്രങ്ങളിൽ മാത്രമാക്കി അതിൽ ചാടിക്കയറുന്ന യുവാക്കളുടെ ദൃശ്യങ്ങളാണ് ഇതിലൊന്ന്. 3 യുവാക്കളാണ് കാറിലേക്ക് ചാടിക്കയറുന്നത്. പൂജ്യം ഡിഗ്രിയിലേക്ക് താഴ്ന്ന കൊടും തണുപ്പിൽ നിന്നും എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗം എന്ന പേരിലാണ് 2-ാമത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. തലമുടി പെട്രോളിൽ നനച്ച് സ്വയം തീ കൊളുത്തുന്നതാണ് ഈ ദൃശ്യം. കളി കാര്യമായപ്പോൾ രക്ഷിക്കാനായി നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ദൃശ്യങ്ങൾ വൈറലായെങ്കിലും 2 ദൃശ്യങ്ങൾക്കുമെതിരെയുള്ള വിമർശനങ്ങളും രൂക്ഷമാണ്. കാഴ്ചക്കാരെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം നടപടികൾ നിരോധിക്കണമെന്നാണ് കൂടുതൽ പേരും ആവശ്യപ്പെടുന്നത്. എന്തായാലും യുവാക്കൾക്കെതിരെ അധികൃതർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, NTV. ഇനി ഇന്നത്തെ കാലാവസ്ഥ.
സ്വർണ നിരക്ക്. ഇനി ഇന്നത്തെ വിനിമയ നിരക്ക് കാണാം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനം നടത്താൻ 40 അംഗ സംഘം ശ്രമിച്ചെന്ന് തെളിയിക്കുന്ന വീഡിയോ ടേപ്പ് അബുദാബി കോടതിയിൽ സമർപ്പിച്ചു. പ്രതികൾ ആയുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചെന്ന് പ്രോസിക്യൂഷൻ. കേസ് ഈ മാസം 20 വീണ്ടും പരിഗണിക്കും. UAE-യിൽ തണുപ്പ് വർദ്ധിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ജബൽ ജൈസിൽ താപനില 3 ഡിഗ്രി സെൽഷ്യസിൽ താഴെയെത്തി. ശക്തമായ പൊടിക്കാറ്റിനും സാധ്യത. കഴിഞ്ഞ 11 മാസത്തിനിടെ ദുബൈയിൽ വിതരണം ചെയ്തത് 12 ദശലക്ഷം വിസ. അപേക്ഷകരുടെ എണ്ണത്തിൽ വർധനയുണ്ടാകുമെന്ന് റെസിഡൻസി ഡയറക്ടറേറ്റ്. ദുബൈ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തുടക്കം. 8 ദിവസത്തെ വേളയിൽ 134 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ദിൽവാലയുടെ വിശേഷങ്ങളുമായി കിങ് ഖാനും കാജോളും എത്തും. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.